മുല്ലപ്പള്ളി കരച്ചിലോട് കരച്ചിലാണ്. വട്ടിയൂർക്കാവിനെ കുറിച്ച് അത്രമേൽ ആശങ്കയിലാണ് മുല്ലപ്പള്ളി സാർ ഇരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാഴത്തോട്ടത്തിൽ കൂടി പോസ്റ്ററുകളും നോട്ടീസുകളും കണ്ടെത്തിയതോടുകൂടി വട്ടിയൂർക്കാവിൻ്റെ കാര്യം പരമദയനീയമാണ് എന്നുള്ള നിലപാടിലേക്കാണ് മുല്ലപ്പള്ളി എത്തിയിരിക്കുന്നത്. 3 ദിവസമായി മാധ്യമപ്രവർത്തകരെ വിളിച്ച് മുല്ലപ്പള്ളി ഇത് തന്നെയാണ് പറയുന്നത്, വട്ടിയൂർക്കാവിലെന്തോ സംഭവിച്ചിരിക്കുന്നു, വട്ടിയൂർക്കാവിലെന്തോ സംഭവിച്ചിരിക്കുന്നു. മുല്ലപ്പള്ളിക്കത് ഇപ്പോഴാണോ ബോധ്യമാകുന്നത്? നേമത്ത് ഒരു ശക്തനെ നിർത്താൻ പോകുന്നു എന്നുള്ള പ്രചരണവുമായി അവിടെ ബി ജെ പിക്കെതിരെ ഒരു കരുത്തരായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനുള്ള ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നതാണ്. നേമത്തെ വച്ച് മറ്റു ചിലയിടങ്ങളിൽ കച്ചവടം ഉറപ്പിക്കാനുള്ള നീക്കം അണിയറയിൽ ഒരുങ്ങുന്നു എന്ന്. അത് ശരിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അവസാനം വരെ ചവിട്ടിപ്പിടിച്ച് ഒടുവിൽ അവിടെ ഒരു ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി. ഇനി ആരൊക്കെ എന്തൊക്കെ അവകാശപ്പെട്ടാലും സോഷ്യൽ മീഡിയയിലല്ല വട്ടിയൂർക്കാവിലെ രാഷ്ട്രീയം സജീവമായി നിൽക്കുന്നത്. അവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള ആളുകൾ എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പത്രത്തിൽ 1-2 ദിവസം ഫോട്ടോ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറേ ഫാൻസ് ഉള്ളതുകൊണ്ടോ മാത്രം ഒരു മികച്ച സ്ഥാനാർത്ഥിയായി മാറും എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ അല്ല എന്ന് വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ കൃത്യമായി തന്നെ കോൺഗ്രസ്സുകാർ ആ നേതൃത്വത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ പ്രാദേശിക എതിർപ്പുകൾ ഉണ്ടായിട്ടും സ്വന്തം ആളുകളെ കൊണ്ടുപോയി നിർത്തിയില്ലെങ്കിൽ, നാട്ടുകാരെ കൊണ്ടുപോയി നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞയിടത്തൊക്കെ എന്തെല്ലാം ഇടങ്ങളിൽ പരിഹാരമുണ്ടായി. പക്ഷേ വട്ടിയൂർക്കാവിൽ മാത്രം അതുപോലൊരു പരിഹാരമുണ്ടാകാത്തത് എന്തോ ഒരു ശക്തനായ സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? പ്രാദേശിക നേതൃത്വം അവിടുത്തെ അവിടെയുള്ള ആൾ മതിയെന്ന് പറഞ്ഞു. അവിടെയുള്ള ആളെന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും സ്വന്തം വാർഡിൽ നിന്ന് കുടുംബ ബന്ധം ഭയങ്കരമായുള്ള വാർഡിൽ നിന്ന് പോലും ജയിക്കാൻ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുമ്പോൾ തന്നെ ചോദിച്ചതാണ്, ഇങ്ങനെയാണോ നാട്ടുകാരെന്ന് പറഞ്ഞിട്ട് ഒരാളിനെ അവതരിപ്പിച്ചിട്ട് കാര്യമില്ല? അതിപ്പോൾ വട്ടിയൂർക്കാവിൽ വോട്ടുള്ള ഏതെങ്കിലും ഒരാളിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതുകൊണ്ട് കാര്യമില്ലല്ലോ. അതുതന്നെയാണ് അവിടെ സംഭവിച്ചത്. നിയമത്തിൻ്റെ പേര് പറഞ്ഞ് കൃത്യമായ ഒരു വോട്ട് കച്ചവടം മറുവശത്ത് ഉറപ്പിക്കാൻ വെമ്പൽ കൊണ്ടുനിന്ന കോൺഗ്രസ്സുകാർക്ക് അനുഗ്രഹമായാണ് ആ സ്ഥാനാർത്ഥിത്വം വന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് വട്ടിയൂർക്കാവിലെ ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയിരിക്കുന്നത്. ഇത് വട്ടിയൂർക്കാവ് മാത്രമല്ല, വട്ടിയൂർക്കാവിൽ ഇപ്പോൾ പോസ്റ്റർ ആക്രിക്കടയിൽ കണ്ടതുകൊണ്ടും വാഴത്തോട്ടത്തിൽ കണ്ടതുകൊണ്ടും ഒക്കെ അത് വളരെ സജീവ ചർച്ചയാകുന്നു. അല്ലെങ്കിൽ ഫണ്ട് കൈമാറ്റം ചെയ്തതിൽ പോലും വലിയ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം കോൺഗ്രസ്സുകാരിൽ നിന്ന് തന്നെ ഉയർന്നു തുടങ്ങിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വട്ടിയൂർക്കാവിനെ കുറിച്ചുള്ള ആശങ്കകൾ മുല്ലപ്പള്ളി ഇങ്ങനെ തുറന്നു പറയുന്നു എന്ന് മാത്രം. വട്ടിയൂർക്കാവിൽ മാത്രമല്ല, നേമത്തെ മുൻനിർത്തിക്കൊണ്ട് അതിലെ നേമത്ത് ബി ജെ പിക്ക് ഒരു ബദലായ ഒരു ശക്തനെ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന ആ ഒരു പുകമറ ഇട്ടുകൊണ്ട് കേരളത്തിൽ പലയിടങ്ങളിലും ബി ജെ പിയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയുണ്ടാക്കിയിട്ടുണ്ട് എന്ന ആ പച്ചയായ യാഥാർത്ഥ്യത്തിന് മുന്നിലാണ് യഥാർത്ഥത്തിൽ കെ പി സി സിയുടെ അധ്യക്ഷൻ ഇപ്പോൾ ഇരുന്ന് ആശങ്കയോടെ കാര്യങ്ങൾ പറയുന്നത് എന്ന് നാം തിരിച്ചറിയണം. എനിക്ക് വട്ടിയൂർക്കാവിൻ്റെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും അവിടെ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുമൊക്കെ ആ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കെ പി സി സി ഓഫീസിലിരുന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രന് പറയേണ്ടി വരുന്ന ഗതികേട് തന്നെയാണ്. അധികാരത്തിന് വേണ്ടി എന്തു വൃത്തികെട്ട ഈ ബി ജെ പി ബാന്ധവത്തിന് പോലും തയ്യാറാകും എന്നുള്ള ആ ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നു എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണം.